വിശദമായ വാർത്തകളിലേക്ക് ബീഹാറിൽ മഹാസഖ്യത്തെ പിളർത്തി സർക്കാർ രൂപീകരിക്കാൻ നീക്കവുമായി ബിജെപി സംസ്ഥാനത്ത് ഇന്നും നാളെയും ചേർന്ന ബിജെപിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള പദ്ധതികൾ ലക്ഷ്യമിടുന്നുണ്ട് സഖ്യത്തിലെ ജെഡിയുവിനെയും കോൺഗ്രസിനെയും പിളർത്തി മറുപാളയത്തിലെത്തിക്കാനാണ് ശ്രമം ഞായറാഴ്ച ചേർന്ന ജെഡിയു യോഗത്തിന് പിന്നാലെ നിതീഷ് കുമാർ രാജി സമർപ്പിച്ചേക്കും എന്ന സൂചനയുണ്ട് അഭ്യൂഹങ്ങൾക്കിടെ മഹാസഖ്യത്തിൽ നിതീഷ് കുമാറിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് ജെഡിയു എം എൽ എ ഗോപാൽ മണ്ഡൽ പ്രതികരിച്ചു നിതീഷ് കുമാറിന്റെ നീക്കത്തിൽ ജെഡിയുവിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് അവരെ ലക്ഷ്യമിട്ട ആർ ജെ ഡിയും കാര്യനീക്കങ്ങൾ ആരംഭിച്ചു വിവരം വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരിയാണ് ആർ കെ ബിഹാറിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് ബി ജെ പിയുടെ നിർണായക യോഗങ്ങൾ നടക്കാനുണ്ട് എൻ ഡി എയുടെ ഭാഗത്ത് വലിയ പ്രതീക്ഷകൾ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ബിജെപി ആലോചിച്ചുറപ്പിച്ച ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് അത് ബിഹാറിൽ നടപ്പിലാകുന്നു എന്ന് വേണ്ട ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ബിജെപിയെ സംബന്ധിച്ചും പാർട്ടിയുടെ ഉള്ളിൽ ചില ഭിന്നതകളുണ്ട് കാരണം നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കണം അഥവാ നിതീഷ് കുമാറിനെ ഒപ്പം ചേർക്കണം എന്ന് പറയുന്നതിന് പാർട്ടിയിൽ രണ്ടഭിപ്രായമുണ്ട് ഒന്ന് നിതീഷ് കുമാറിനോട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന നയം പാർട്ടിയുടെ നയം ഇനി മേലിൽ നിതീഷ് കുമാറുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തെ ചൂണ്ടിക്കാട്ടുന്നു ഒന്നിലധികം നേതാക്കന്മാർ എന്നാൽ ദേശീയ നേതൃത്വത്തിന് ഒരു സോഫ് കോണ്ടറാണ് ഇപ്പോഴും ഈ വിഷയത്തിൽ നിതീഷ് കുമാറിനോട് ഉള്ളത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയ അവസ്ഥയെ മുതലെടുക്കുക എന്നുള്ള ഒരു നയമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ദേശീയ നേതൃത്വത്തിലെ ഒരു വലിയ വിഭാഗം പറയുന്നു അത് മുൻനിർത്തി നടക്കുന്ന ചർച്ചകളായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് പോവുക നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ കോൺഗ്രസിലെ ഏതാണ്ട് പതിനേഴ് എം എൽ എമാരിൽ പത്തോളം പേർ ബിജെപിയുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് ബീഹാറിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ബിജെപി ദേശീയ നേതൃത്വവുമായി അവരത് വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ജെ ഡിയെ ഒരു വിഭാഗവും ബിജെപിയുമായിട്ട് സഹകരിക്കാനായിട്ടുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിക്കുന്ന വിധത്തിൽ സർക്കാർ രൂപീകരിക്കണമോ അഥവാ നിതീഷ് കുമാറിനെ കൂടി ഉൾപ്പെടുത്തി സർക്കാർ രൂപീകരണ നടപടികളുമായി മുന്നോട്ട് പോകണമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമാകും ഉണ്ടാകേണ്ടത് ഇതിന് സമാന്തരമായിട്ട് ആർ ജെ ഡിയും അവരുടെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഏതായാലും നാടകീയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ബീഹാറിലെ രാഷ്ട്രീയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് പറയാൻ പറ്റുക ഇന്ന് ചേരുന്ന ബിജെപിയുടെ യോഗം അതുകൊണ്ട് തന്നെ നിർണായകവുമാണ് ശരിയാണ് ബിഹാറിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് ഇന്ന് ബി ജെ പിയുടെ നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ട് ആ രാധാകൃഷ്ണനാണ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഭാരത് ജോഡോ ന്യായാത്ര ബംഗാളിൽ പ്രവേശിച്ചതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചതിൽ കോൺഗ്രസിനെ അതൃപ്തി അറിയിച്ചു മമതാ ബാനർജി അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മമതയുമായി സംസാരിച്ച വേളയിലാണ് അതൃപ്തി അറിയിച്ചത് ബംഗാൾ പി സി സി അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരിയുടെ തുടർച്ചയായ വിമർശനങ്ങൾക്കിടെ റാലിയിൽ പങ്കെടുത്താൽ പാർട്ടിക്കകത്ത് പ്രതിസന്ധിയുണ്ടാകുമെന്ന് മമത പറഞ്ഞു രാഹുൽഗാന്ധിയുടെ യാത്രയെ പരിഹസിച്ചുള്ള ആം ആദ്മിയുടെ പ്രതികരണത്തിലും കോൺഗ്രസിൽ അതൃപ്തിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരത് ജോഡോ ന്യായയാത്ര നാളെ പുനരാരംഭിക്കും റിപ്പബ്ലിക് ദിന പരിപാടിയിലെ നിസ്സഹകരണത്തോടെ ഗവർണറുമായി സന്ധി വേണ്ട എന്നുറച്ച് സർക്കാരും നയപ്രഖ്യാപനം ഒറ്റ മിനിറ്റിൽ ഒതുക്കിയ ഗവർണറോട് പരസ്യ കൊമ്പ് കോർക്കൽ വേണ്ട എന്ന് ആദ്യം ഇടതുമുന്നണി തീരുമാനിച്ചെങ്കിലും റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ സർക്കാരിനെ വിമർശിച്ചതോടെ നിലപാട് മാറ്റി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ നില തെറ്റി പെരുമാറിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പ്രതികരിച്ചിരുന്നു ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്ഭവനിലെ റിപ്പബ്ലിക് ദിന വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നത് ഇതിലുൾപ്പെടെ ഗവർണറുടെ പ്രതികരണം ഇന്നുണ്ടായേക്കും സർക്കാരിനെതിരെ പറയാനുള്ളത് കൃത്യമായി പറയാം എന്ന നിലപാടിൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് താളിപ്പടപ്പ് മൈതാനിയിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്യും മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ് പദയാത്രയുടെ മുദ്രാവാക്യം മണ്ഡലങ്ങളിൽ പദയാത്രയുടെ ഭാഗമായി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും പൊതുസമ്മേളനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളെ എത്തിക്കാനാണ് തീരുമാനം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര ഫെബ്രുവരി പാലക്കാട് സമാപിക്കും അരുൺ പൂപ്പറമ്പുണ്ട് കാസർഗോഡ് വിശദാംശങ്ങളുമായി അരുൺ യാത്ര എപ്പോൾ ആരംഭിക്കും ഈ യാത്രയിലുടനീളം കേന്ദ്ര നേതാക്കളെ ഒക്കെ അടിനിർത്താനാണോ നീക്കം മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ് ഈ പദയാത്രയുടെ മുദ്രാവാക്യം ആ തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട രാഷ്ട്രീയ പ്രചാരണം ആ കൂടുതൽ ശക്തമാക്കുകയാണ് ബി ലക്ഷ്യം ആ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന ആ പദയാത്രയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയല്ല കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വഴി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പാലക്കാട് സമാ സമാപിക്കുന്ന രീതിയിലാണ് ഈ പദര പദയാത്ര ക്രമീകരിച്ചിട്ടുള്ളത് ഇന്നതിന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആ കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിലാണ് നടക്കുക ആ നേരത്തെ ആദ്യഘട്ടത്തിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ബി ജെ ബീഹാറിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ജെ പി നദ്ദ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ബി ജെ പി നേതൃത്വം അറിയിക്കുന്നത് പകരം ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്യും അതിനു മുന്നോടിയായി മത സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി കെ സുരേന്ദ്രൻ ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തും ആ ഇരുപത് മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്നതാണ് ബി ജെ പി അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണം കൂടുതൽ ശക്തമാക്കുക തന്നെയാണ് ലക്ഷ്യം കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുക അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ നിലവിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തുക എന്ന് തന്നെയായിരിക്കും പദയാത്രയിലൂടെ എന്തായാലും ലക്ഷ്യമിടുന്നത് അതിൻ്റെ തുടക്കമാണ് ഇന്ന് കാസർഗോഡ് നടക്കാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഈ പൊതുസമ്മേളനങ്ങളിൽ അതായത് ഇരുപത് മണ്ഡലങ്ങളിലെയും പൊതുസമ്മേളനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പരമാവധി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് പദയാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ രീതിയിലുള്ള വലിയ രാഷ്ട്രീയ പ്രചാരണമാണ് ഈ പദയാത്രയിലൂടെ ആ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇരുപത് മണ്ഡലങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലും ഇരുപത്തി അയ്യായിരത്തിൽ പരം ആൾക്കാർ പങ്കെടുക്കുന്ന പദയാത്ര ഉണ്ടാകും എന്നതാണ് ബി ജെ പിയും എൻ ഡി എ നേതൃത്വവും തന്നെ അവകാശപ്പെടുന്നത് ആ രീതിയിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ തൃശൂരിൽ തുടക്കമുട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണം മോദി ഗ്യാരണ്ടി പുതിയ കേരളമെന്ന പ്രചാരണം അത് കൂടുതൽ ശക്തമാക്കുകയാണ് പദയാത്രയിലൂടെ ബി ജെ ഗോപിക ശരി എൻ ഡി എ കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് നിന്ന് തുടക്കമാകും അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് മാധ്യമ പ്രവർത്തക ജീൻ കാരളിനെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ യു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി എൺപത്തിമൂന്ന് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകാൻ ന്യൂയോർക്ക് കോടതി ഉത്തരവിട്ടു വിധി കേൾക്കാൻ നിൽക്കാതെ ട്രംപ് കോടതി വിട്ടു വിധി പരിഹാസ്യമെന്നും അപ്പീൽ പോകുമെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രതികരണം സംഭവങ്ങൾക്ക് പിന്നിൽ ജോ ബൈഡൻ ആണെന്നും ട്രംപ് ആരോപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ട്രംപ് ജീൻ കേരളിനെ അപകീർത്തികരമായ ജീൻ കാരളിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി രാംകുമാർ മാധ്യമപ്രവർത്തകയായ ജീൻ കാരലിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ അധിക്ഷേപിച്ച കേസിലാണ് അവർ ആവശ്യപ്പെട്ടതിലും എട്ടിരട്ടി കൂടുതൽ പിഴത്തുക വിധിച്ച് ട്രംപിന് വലിയ തിരിച്ചടി നൽകുന്ന വിധി ഉണ്ടായിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ട്രംപിന്റെ പ്രതികരണം എങ്ങനെയാണ് എങ്ങനെയാണ് ട്രംപ് ഇതിനെ നേരിടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഗോപിക ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് കാരണം എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഇപ്പോൾ പിഴ ശിക്ഷയായി വിധിച്ചിട്ടുള്ളത് ഇതിൽ പതിനെട്ട് മില്യൺ ഡോളറോളം പതിനെട്ട് മില്യൺ ഡോളർ വരുന്നത് ഈ ജീൻ കേരളിന് ഉണ്ടായിട്ടുള്ള മാനനഷ്ടത്തിനും അതുപോലെ അവർക്കുണ്ടായ വൈകാരികമായ പ്രശ്നങ്ങൾക്കും ഉള്ള നഷ്ടപരിഹാരം എന്ന നിലയിലും അറുപത്തി മില്യൺ ഡോളർ ഈ ആവർത്തിച്ചുള്ള അപകീർത്തികരമായ പരി പരാമർശങ്ങൾക്കുള്ള ശിക്ഷ എന്ന രീതിയിലുമാണ് ഇപ്പോൾ വിധിച്ചിട്ടുള്ളത് ഇതിനെതിരെ അപ്പീൽ നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഈ പണം ഉടൻ തന്നെ കൈമാറേണ്ടി വരില്ല പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജീൻ കാരൽ ട്രംപിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു ബേസ്മെന്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു ആ ആരോപണം ഇതിനെതിരെ ട്രംപ് അന്ന് രംഗത്ത് വരികയും ഇവർ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സ്ത്രീയാണ് ഇവർ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായി വൈരാഗ്യം തന്നോട് തീർക്കുകയാണ് തുടങ്ങി വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു ജീൻ കേരളിനെ അന്ന് പ്രതികരിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള അപകീർത്തി കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇവർ മറ്റൊരു കേസ് കൂടി നൽകിയിരുന്നു ഈ പീഡന പരാതിയിലും അതുപോലെ അന്ന് അപകീർത്തിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു കേസ് കൂടി നൽകിയിരുന്നു ആ കേസിൽ കഴിഞ്ഞ വർഷം വിധി വരികയും ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ രണ്ടാമത്തെ അപകീർത്തി കേസ് പരിഗണിക്കുമ്പോൾ ട്രംപ് കുറ്റക്കാരനാണോ എന്നതിൽ കോടതിക്ക് സംശയം ഉണ്ടായിരുന്നില്ല മറിച്ച് ശിക്ഷ എന്തു വേണം എന്നത് തീരുമാനിക്കുക എന്നത് മാത്രമായിരുന്നു കോടതിക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു ദൗത്യം ഇത് വളരെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് ഈ ശിക്ഷ വിധി ഉണ്ടാവുന്നത് ട്രംപ് കോടതിയിൽ എത്തിയിരുന്നു ഒരു സിവിൽ കേസാണെങ്കിൽ പോലും ട്രംപ് നേരിട്ട് കോടതിയിൽ എത്തിയിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം എന്തെന്നാൽ താൻ നിരന്തരമായ പൊളിറ്റിക്കൽ രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് വിധേയനാകുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ട്രംപിൻ്റെ ഒരു ശ്രമമായിരുന്നു നേരത്തെയും പല അദ്ദേഹത്തിനെതിരെ പല കേസുകളുണ്ട് നേരത്തെയും ചില കേസുകളിൽ ട്രംപ് കോടതിയിൽ നേരിട്ട് ഹാജരാകുകയും കോടതിയോട് കലഹിച്ച് ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമാന സാഹചര്യം ഇന്നും ഉണ്ടായി ഈ വാദം നടക്കുന്നതിനിടെ തന്നെ ട്രംപ് കോടതിയോട് ദേഷ്യപ്പെട്ട് ഇത് തനിക്കെതിരായ രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് ട്രംപ് ഈ വാദത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു നീക്കം ട്രംപിന് തിരിച്ചടിയാവുകയാണ് ചെയ്തത് കാരണം ഈ വാദിഭാഗം അഭിഭാഷകർ ഈ ട്രംപിൻ്റെ ഈ പെരുമാറ്റ രീതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയിൽ അന്തിമ വാദം നടത്തിയത് ഇതിനെ തുടർന്നാണ് ഈ വലിയൊരു തുക പിഴയിട്ടത് ഇത് ട്രംപിന് ഇത്തരം അപകീർത്തികരമായ പരാമർശം നടത്തുന്നത് നിർത്തുക എന്നതാണ് ഈ ഇത്ര വലിയൊരു ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കോടതിയും അതുപോലെ തന്നെ ഈ വാദിഭാഗം അഭിഭാഷകരും വ്യക്തമാക്കുന്നു എന്നാൽ ഇതും ട്രംപ്തിാഠമായി ഉൾക്കൊണ്ടിട്ടില്ല തന്നെയാണ് പ്രാർത്ഥന മാധ്യമ പ്രവർത്തക ജീൻ കാരൽ നൽകിയ അപകീർത്തി കേസിലാണ് ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടായ വിധിയുണ്ടായിരിക്കുന്നത് രാംകുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ മറ്റൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരം വെള്ളായണി കായലിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി കളക്ടറോട് റിപ്പോർട്ട് തേടി വർഷങ്ങൾക്ക് മുൻപ് വ്യാപകമായി നടന്നിരുന്ന അനധികൃത മണലൂറ്റ് മൂലമുണ്ടായ കുഴികളാണ് അപകടകാരണമെന്ന് ഒരു വിഭാഗം നാട്ടുകാർ ആരോപിച്ചു നാട്ടുകാരുടെ ആശങ്കകൾ കൂടി പരിശോധിച്ചാകും കളക്ടർ റിപ്പോർട്ട് നൽകുക അതേസമയം പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹങ്ങൾ ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ മണക്കാട് സ്വദേശി മുകുന്ദനുണ്ണി വെട്ടുകാട് സ്വദേശി ഫെർഡിനാൻ വിഴിഞ്ഞം സ്വദേശി ലിബനോ എന്നിവരാണ് ഇന്നലെ വെള്ളായണിക്കായലിൽ മുങ്ങി മരിച്ചത് കുഴിയിലും ചെളിയിലും അകപ്പെട്ടാണ് വിദ്യാർത്ഥികൾ മരിച്ചതെന്ന് മൃതദേഹം പുറത്തെടുത്ത നാട്ടുകാരുൾപ്പെടെ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് വെള്ളായണിക്കായലിൽ അനധികൃത മണരൂറ്റ് വ്യാപകമായിരുന്നുവെന്നും മണലെടുത്തത് മൂലമുണ്ടായ കുഴികളാണ് അപകടകാരണമെന്നും നാട്ടുകാരിൽ ചിലർ ആരോപിക്കുന്നു കുളിക്കടവിൽ നിന്ന് കുറച്ചു മാറി കായിനകത്ത് വലിയ കയങ്ങളുണ്ട് മണലൊക്കെ മുമ്പെടുത്ത വലിയ കയ്യങ്ങളുണ്ട് ആ കയങ്ങളിൽ പെട്ടുപോയാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പാടാണ് മണലിറ്റ കുഴിയിൽ നിന്ന് ഒരു ബോഡി മാത്രം മണലിറ്റ കുഴിയിൽ കിടന്ന് ബാക്കി രണ്ട് ബോഡിയും ഈ ചെളിയിൽ താഴ്ന്നിരുന്നതാണ് അങ്ങനെ ഫയർഫോഴ്സ് അത് വാതകളക്കാരേണ്ടി കൊണ്ട് അവർ ബോഡിയെ തട്ടിയതിന് ശേഷം അവർ മുങ്ങിയെടുത്തതാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നിരന്തരം എത്തുന്ന സ്ഥലമാണ് അപകടം നടന്ന വവ്വാമൂലയെന്നും കായലിൽ ഇറങ്ങുന്നത് അപകടമെന്ന് അവിടെ എത്തുന്നവരോട് അറിയിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു പലരും ഇത് കേൾക്കാറില്ലെന്നും അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇഷ്ടംപോലെ പിള്ളേർ വന്നു പത്ത് മണി ഒമ്പത് മണി വരെ ഇവിടെ ഉണ്ട് പിള്ളേരൊക്കെ ചില പിള്ളേരോടത്തൊക്കെ ഞാൻ പറയാം അപ്പോഴും ആൻറ്റി ഇവിടെ ചെളിയാണോ എന്നിട്ട് ചിലരനുസരിക്കും അവിടെ കുളിക്കുന്ന മുമ്പേ ഇത് രണ്ട് മൂന്ന് പേർ പറഞ്ഞു വേറെ ചെളിയാണെന്ന് ആ മക്കളോട് പറഞ്ഞു ഞങ്ങൾ കേട്ടില്ല അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു മരിച്ച വിദ്യാർത്ഥികളുടെ ബന്ധുക്കളെ മന്ത്രി സന്ദർശിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ട്വന്റി ഫോർ തിരുവനന്തപുരം വീണ്ടും വാർത്തകളിലേക്ക് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെ മറികടന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച ബംഗാൾ ഹൈക്കോടതി ജഡ്ജിയുടെ നടപടിക്കെതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യയുടെ ഉത്തരവിനെതിരെയാണ് സുപ്രീംകോടതി കേസെടുത്തത് സിബിഐ അന്വേഷണത്തിനെതിരെയുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മറികടന്നാണ് ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യായ ഉത്തരവ് പുറപ്പെടുവിച്ചത് മെഡിക്കൽ കോളേജ് തട്ടിപ്പ് കേസിൽ സിബിഐ അന്വേഷണം തടഞ്ഞുകൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീംകോടതി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തി കേസ് പരിഗണിക്കും അഞ്ചംഗ ബെഞ്ചാണ് കേസ് കേൾക്കുക പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം പ്രേക്ഷകരുടെവന്റി ഫോർ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം നാളെ കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് പരിപാടി സമ്മേളനത്തിന്റെ അവസാന ഒരുക്കങ്ങൾ പൂർത്തിയായി ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രേക്ഷകർക്കൊപ്പം ഒരു മഹാസംഗമം സംഘടിപ്പിക്കുന്നത് ട്വന്റിഫോർ പ്രേക്ഷകരുടെ മഹാസമ്മേളനത്തിന് വേദിയാകാൻ കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങി അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് സമ്മേളനം വിവിധയിടങ്ങളിൽ നിന്നുള്ള ട്വന്റി ഫോറിന്റെ നിരവധി പ്രേക്ഷകർ സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രേക്ഷകർക്കൊപ്പം ട്വന്റി ഫോറിന്റെ അവതാരകരും സമ്മേളനത്തിന്റെ ഭാഗമാകും കലാകാരന്മാർ കൂടി എത്തുന്നതോടെ പരിപാടിയുടെ കഴിയാത്ത പ്രേക്ഷകർക്കായി സമ്മേളനത്തിന്റെ ായി ചെയ്യും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രേക്ഷകർ പരിപാടിയുടെ ഭാഗമാകാൻ കൊച്ചിയിലേക്ക് എത്തും ട്വന്റി ഫോറും പ്രേക്ഷകരും ഒന്നിക്കുന്ന മഹാസംഗമത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി വിനീത വിജി ട്വന്റി കൊച്ചി ട്വന്റി ഫോർ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് എത്തുന്നവർ ശ്രദ്ധിക്കുക കടമന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കുള്ള വഴികൾ എളുപ്പമാണ് വിശദമായ റിപ്പോർട്ട് കാണാം അപ്പൊ ട്വന്റി ഫോറിനെ സ്നേഹിക്കുന്നത് ട്വന്റി ഫോറിന്റെ കൂടെ എപ്പോഴും നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയണ്ടേ എങ്ങനെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടേണ്ടത് കൊച്ചിക്കാർക്ക് അറിയാം കൊച്ചിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം കടവന്ത്ര എവിടെയാണെന്ന് അറിയാം കടവന്ത്രയിലേക്ക് വരേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാം പക്ഷേ കൊച്ചിക്കാർ മാത്രമല്ലല്ലോ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രേക്ഷകരല്ലേ ഞങ്ങളെ കാണാനായിട്ട് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ കടവന്ത്രയിലെ ഈ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എറണാകുളം ജംഗ്ഷൻ അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ കാസർഗോഡ് സൈഡിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ എവിടെ നിന്ന് വന്നാലും നിങ്ങൾ ചെയ്യുക എറണാകുളം ജംഗ്ഷനിലേക്ക് ടിക്കറ്റ് എടുക്കുക എന്നിട്ട് ഈ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങാം ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട് ആ മെട്രോ സ്റ്റേഷൻ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടവന്ത്ര വരാം ഇവിടെ ഒരു മൂന്നര കിലോമീറ്റർ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് മാത്രമാണ് ഈ പറയുന്ന രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് എടുക്കുന്ന ദൂരം അപ്പോൾ മെട്രോയിൽ വരാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ പുറകെ കാണാം ഓട്ടോ ഇഷ്ടം പോലെ ഓട്ടോ വരുന്ന വന്നു പോകുന്ന സ്ഥലമാണ് ഇന്ന് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ നമ്മുടെ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി എല്ലാ സർവീസും ഉണ്ട് എറണാകുളം സിറ്റിയിലേക്ക് വരുന്നവർക്കും എറണാകുളം സിറ്റിയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്കും ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിങ്ങൾ ബസ് വഴിയാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത് ില് തൊടുപുഴ ബസ് വഴിയോ അല്ലെങ്കിൽ വൈറ്റ്ന ബസ് കയറിയോ നമ്മുടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന്റെ അവിടെ വന്ന് ഇറങ്ങാം ഇനി അതുമല്ല നിങ്ങൾക്ക് ഓട്ടോയിൽ പോകണമെന്നാണെങ്കിൽ നമ്മൾ നല്ലവരായ ഓട്ടോ ചേട്ടന്മാർ നമ്മുടെ കൊച്ചിയിലെ സ്വന്തം ഓട്ടോ ഉണ്ട് നിങ്ങൾക്ക് വഴി കാട്ടിത്തരും പ്രീ പെയ്ഡ് ഓട്ടോ ടാക്സി കൗണ്ടറും ഉണ്ട് അപ്പൊ അത് വഴി നിങ്ങക്ക് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എത്താൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജംഗ്ഷൻ പോലെ തന്നെ അത്രയും തന്നെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനായ എറണാകുളം ടൗൺ അല്ലെങ്കിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ആണ് നിങ്ങൾ വരുന്നത് ഈ നോർത്തിലേക്കാണെങ്കിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട് നോർത്ത് മെട്രോ സ്റ്റേഷൻ ആണ് അപ്പോൾ ആ നോർത്ത് നോർത്ത് മെട്രോ സ്റ്റേഷനിൽ വന്ന് അതുവഴി നിങ്ങൾക്ക് കടവന്ത്ര ഏകദേശം ഒരു മൂന്നാല് സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കടവന്ത്ര സ്റ്റോപ്പ് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ എത്തിച്ചേരാൻ സാധിക്കും ഇനി അതും അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോ സർവീസ് ഉണ്ട് നമ്മൾ ജംഗ്ഷനിൽ കണ്ട പോലെ തന്നെ പ്രീ ഓട്ടോ സർവീസ് ഉണ്ട് അതെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗണവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വരാം അപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം സിറ്റിയിലെ വൈറ്റ്ല ഹബിലാണ് ലോങ് റൂട്ടിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സികളും അതുപോലെ ഷോർട്ട് റൂട്ടിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകളും അടക്കം എല്ലാ ബസ്സുകളും എത്തിച്ചേരുന്ന ഒരു മെയിൻ സെന്റർ ആണ് നമ്മുടെ വൈറ്റ്ല ഹബ് എന്ന് പറയുന്നത് അപ്പൊ ട്വന്റി ഫോറിന്റെ ഈ പ്രേ പ്രേക്ഷകർക്കുമായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് നിങ്ങൾ ഇനി വൈറ്റ്ല ഹബിലാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കടവന്ത്രയിലേക്ക് എല്ലാ സമയവും ബസ് സർവീസ് ഉണ്ടായിരിക്കും അതുകൂടാതെ ഇനി ബസ്സിലല്ല നിങ്ങൾക്ക് വരേണ്ടത് മെട്രോ സ്റ്റേഷനെ ആശ്രയിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മെട്രോ സ്റ്റേഷനും ഇവിടെ അടുത്ത് തന്നെയുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ലൈനിൽ നിന്ന് കടവന്ത്രയിൽ കടവന്ത്രയിലേക്ക് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ആണുള്ളത് ഒരു രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഷോർട്ട് ഡിസ്റ്റൻസിൽ ഒരു ഓട്ടോ വിളിക്കണമെന്നാണ് താല്പര്യമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഇത് ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വൈറ്റ്ല എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എത്താൻ പറ്റുമെന്നുള്ളതാണ് ഒരു കാര്യം േക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് പങ്കെടുക്കാൻ എത്തുന്നവർ ഏത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറിയാലും തിരിച്ചിറങ്ങേണ്ടത് ഡ ഈ ഒരു മെട്രോ സ്റ്റേഷൻ ആയിരിക്കണം തടവന്ത്ര മെട്രോ സ്റ്റേഷൻ ഇവിടെ നിന്ന് യൂബറോ കാറോ ഓട്ടോയോ ബസ്സോ ഒന്നും വിളിക്കുന്ന കാര്യമില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അത്രയും മാത്രം ദൂരെ ഉള്ളൂ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എത്താനായിട്ട് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എത്താൻ പറ്റും രണ്ട് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു എക്സിറ്റ് പോയിന്റിലാണ് മറ്റൊരു എക്സിറ്റ് പോയിന്റ് കൂടി ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതുവഴി തന്നെ പെട്ടെന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ എത്താൻ പറ്റും അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ൂരിൽ വീണ്ടും കെ എസ് കൊള്ള ഈ മാസം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് അൻപത്തിയാറായിരം രൂപയുടെ ബില്ലാണ് പലിശരഹിതമായ പണം തിരിച്ചടിക്കാം തിരിച്ചടയ്ക്കാം എന്ന ഉറപ്പും കെ എസ് സി ബി അധികൃതർ ലംഘിച്ചുവെന്നാണ് പരാതി ഒരു മാസം മുൻപാണ് തൊടുപുഴ വെങ്കല്ലൂർ ഭാഗങ്ങളിലുള്ള മുന്നൂറോളം വീട്ടുകാർക്ക് ഉയർന്ന വൈദ്യുതി ചാർജ് വന്നത് രണ്ടായിരം രൂപയുടെ സ്ഥാനത്ത് ലഭിച്ചത് അറുപതിനായിരം രൂപയുടെ ബില്ലുകൾ കെ സി ബിക്ക് സംഭവിച്ച പിഴവാണെങ്കിലും ഇരുപത്തിനാല് തവണകളായി ബില്ല് അടച്ചു തീർക്കാമെന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി പലിശരഹിതമായിരിക്കുമെന്നും കെ സി ബി അധികൃതർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ പാലിക്കപ്പെട്ടില്ല ഇലക്ട്രിസിറ്റി ബോർഡിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് എൻക്വയറി നടക്കുക എന്നുള്ള കാര്യം ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മീറ്റർ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു ഫീസ് അടപ്പിച്ച് ഫീസ് അടക്കാത്തവരുടെ വീട്ടിൽ വന്നവർ മീറ്റർ ഊരുക്കൊണ്ടുപോയി അവരെ കൊണ്ട് പൈസ അടപ്പിച്ചു വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അതും ഞങ്ങൾ ചെക്ക് ചെയ്തു ഞങ്ങൾക്കൊരു ടൂ തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ ഹൗസ് ഞങ്ങൾക്ക് ചെലവായിട്ടുണ്ട് വീണ്ടും ഉറപ്പും പാഴായി വെങ്ങല്ലൂർ മൂന്നാം വാർഡിലെ താമസക്കാരനായ ബാബു ജോസഫിന് ഈ മാസം ലഭിച്ചതാ

ഒരു ഗഡു അടച്ച പലരെയും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് പിന്നെ ഇത് അടപ്പിക്കുന്നത് അടയ്ക്കാതിരുന്ന ആളുടെ വന്ന് അവർ ഫ്യൂസ് വന്ന് കട്ട് ചെയ്യുകയും ചെയ്തു ഇനിയും പലർക്കും ബില്ല് കിട്ടാനുണ്ട് കേസ് കോടതിയുടെ പരിഗണനയിലാണ് മുപ്പതാം തീയതി വരെ ഫ്യൂസ് കട്ട് ചെയ്തതെന്ന കോടതി ഉത്തരവ് കെ ജീവനക്കാർ പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ട്വന്റി ഫോർ ഇടുക്കി വീണ്ടും വാർത്തകളിലേക്ക് രാഷ്ട്രപിതാവിന്റെ പൂർണ്ണകായ പ്രതിമ പഞ്ചായത്ത് പുതുതലമുറയിൽ ഗാന്ധിയുടെ ആശയങ്ങളും സന്ദേശങ്ങളും എത്തിക്കുകയാണ് ലക്ഷ്യം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശൈലകുമാറിന്റെ നിർദ്ദേശപ്രകാരം ശിൽപി ഷോക്ക് വെച്ചൂരാണ് ശില്പം നിർമ്മിച്ചത് അഞ്ചേ മുക്കാലടി ഉയരവും നൂറ്റി അറുപത് കിലോ ഭാരവുമുള്ള ഗാന്ധി പ്രതിമയാണ് വെച്ചൂർ പഞ്ചായത്ത് സ്ഥാപിച്ചത് കോൺക്രീറ്റും കമ്പിയും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രതിമ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശൈലകുമാറിന്റെ ആഗ്രഹത്തിനൊപ്പം പഞ്ചായത്ത് ഒറ്റക്കെട്ടായി നിന്നതോടെ ഗാന്ധി പ്രതിമ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു വെച്ചൂർ റാണിമുക്ക് സ്വദേശിയും ശില്പിയുമായ ഷോക്ക് വെച്ചൂരാണ് പ്രതിമ നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടായിരുന്നു നിർമ്മാണം അങ്ങനെ ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് സിമെന്റും കോൺക്രീറ്റും കമ്പിയും എല്ലാം ഉപയോഗിച്ചാണ് പിന്നെ ഇതിന് അടിച്ചാൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം റിപ്പബ്ലിക് ദിനത്തിൽ റിട്ടയേർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് നിർവഹിച്ചു നിരവധി പേരാണ് പ്രതിമ കാണാൻ വെച്ചൂർ പഞ്ചായത്ത് അങ്കണത്തിലേക്ക് എത്തുന്നത് ട്വൻറ്റി കോട്ടയം അന്തരിച്ച ഗായികയും സംഗീത സംവിധായകയുമായ ഭവതാരുണി ഇളയരാജയുടെ സംസ്കാരം ഇന്ന് നടക്കും ഇളയരാജയുടെ സ്വദേശമായ തേനിയിലെ പനൈപുരത്തെ കുടുംബക്കല്ലറയിലാണ് മൃതദേഹം സംസ്കരിക്കുക ഇന്നലെ ശ്രീലങ്കയിൽ നിന്ന് ചെന്നൈയിലെത്തിച്ച മൃതദേഹം ടി നഗറിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു നിരവധി പ്രമുഖർ ഭവധാരുണിയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി ഇന്നലെ രാത്രി പത്ത് മണിവരെയായിരുന്നു പൊതുദർശനം അതിനുശേഷമാണ് മൃതദേഹം തേനിയിലേക്ക് കൊണ്ടുവന്നത് ക്യാൻസർ ബാധയെ തുടർന്ന് ശ്രീലങ്കയിലായിരുന്നു ഭവധാരുണിയുടെ അന്ത്യം പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം